നമസ്കാരം, ഫോർ പി എം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് വെള്ളിക്കോത്ത്. രാജ്യത്ത് ബാങ്കുകളുടെയും മൊബൈൽ കമ്പനികളുടെയും പേരിൽ വരുന്ന വ്യാജ സന്ദേശങ്ങളെ കരുതിയിരിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. ബമ്പർ സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ടെന്നുള്ള വ്യാജേന നിരവധി പേർക്കാണ് ബാങ്കുകളുടെയും മൊബൈൽ കമ്പനികളുടെയും പേരുകളിൽ വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തി പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കാനുള്ള പദ്ധതിയാണ് ഇതെന്നും, അതുകൊണ്ട് തന്നെ പല ബാങ്കുകളും മൊബൈൽ കമ്പനികളും തങ്ങൾ ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രവാസികളുടെ പൊതുവേദിയായ ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശങ്ങളിൽ ഒന്നായ NRI കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിട്ടു. പ്രവാസികൾക്ക് വളരെ പ്രയോജനകരമായ ഈ പദ്ധതി നടപ്പിലാകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ബഹ്റൈനിലെ ലോക കേരള സഭാംഗം CV നാരായണൻ പറഞ്ഞു. 2019 ഫെബ്രുവരി മാസം 15-16 തീയതികളിൽ ദുബായിൽ വെച്ച് ചേർന്നിട്ടുള്ള ദുബായ് സെക്ടറിൽ ലോക കേരള സഭയുടെ 1st സമ്മേളനം ചർച്ച ചെയ്തിട്ടുള്ള 49 വിഷയങ്ങൾ നിന്ന് 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമാക്കി മാറ്റുകയും അത് ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗൾഫ് മേഖലയിൽ മാത്രമല്ല പ്രവാസ മേഖലയിലാകെ ഉള്ള പ്രവാസികളിൽ മരിച്ചു പോകുന്നവരുടെ മൃതദേഹം ഗവൺമെന്റിന്റെ ചെലവിൽ നാട്ടിലെത്തിക്കുക എന്നുള്ളത്. അത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളാണ് അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തീരുമാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള NRI കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തീരുമാനം. തിരുവനന്തപുരം കേന്ദ്രമാക്കി കേരളത്തിലാകെ ബാധകമാകുന്ന നിലയിൽ NRI കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കേരള ഗവൺമെന്റ് എടുത്തതായി ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായും ലോക കേരളസഭാ മെമ്പർ എന്നുള്ള നിലയിൽ ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നാടിനെ ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങളുണ്ട്. കണാരേട്ടിന്റെ ചായക്കട, ഗ്രാമപഞ്ചായത്ത്, AKG സ്മാരക വെയിറ്റിംഗ് ഷെഡ്, അംഗൻവാടി, ആൽത്തറ, പലചരക്ക് കട, ഏറുമാടം. ഈ ഗ്രഹാതുര ഓർമ്മകൾക്കൊപ്പം സ്വാദിഷ്ടമായ രുചികൾ കൂടി ആസ്വദിക്കാൻ ഒരിടം, അതും പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടി. ഫുഡ് വില്ലേജ് ഗുദൈബിയ, കിങ്ഡം ഓഫ് ബഹ്റൈൻ. ഇനി വയറു നിറച്ചും നാടാസ്വദിക്കാം. വിളിക്കൂ 1724-3900-333-26727. ഗുണത്തിലും രുചിയിലും പകരക്കാരില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ ഇനി ഹോൾസെയിൽ വിലയിൽ. നാച്ചോ പാലക്കാടൻ മട്ടാരി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, കലർപ്പില്ലാത്ത മറയൂർ ശർക്കര, ഗ്രാൻഡ്ലോർ ചായ, സ്റ്റീം പുട്ടുപൊടി, അപ്പപ്പൊടി, അച്ചാറുകൾ തുടങ്ങി എല്ലാ ഫുഡ് ഐറ്റംസും ഹോൾസെയിൽ വിലയിൽ ലഭിക്കാൻ സമീപിക്കുക. പെന്റാ ഡൽമൻ ട്രേഡിംഗ് കമ്പനി, ഏഷ്യൻ സ്കൂളിന് പിറകുവശം മസ്ത ഷോറൂമിന് സമീപം, ചുബ്ലി. ഫോൺ 3348-9462-3438-9706. പ്രാദേശിക വാർത്തകളിലേക്ക്. ബഹ്റൈനിലെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ 30th വാർഷികാഘോഷ പരിപാടിയായ പവിഴ സ്മൃതിയുടെ വിശദാംശങ്ങൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. June 20 ആരംഭിച്ച പരിപാടികൾ ഡിസംബർ വരെ നീണ്ടു നിൽക്കും. റിപ്പോർട്ടിലേക്ക്. വിവിധ കലാകായിക സാഹിത്യ മത്സരങ്ങൾ, പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, പഠന ക്യാമ്പുകൾ, ആദരിക്കൽ ചടങ്ങുകൾ, ബിസിനസ് മീറ്റ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് SNCS സംഘടിപ്പിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ആദ്യപടിയായി ഓഗസ്റ്റ് മാസം 7A side ക്രിക്കറ്റ് ടൂർണമെന്റ്, ഫുട്ബോൾ തുടങ്ങി കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ ബഹ്റൈനിലെ എല്ലാ സ്കൂളുകളിലെ കുട്ടികൾക്കായി ഡ്രോയിംഗ്, പെയിന്റിംഗ്, ക്ലേ മോഡലിംഗ് തുടങ്ങി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇനത്തിലുള്ള മത്സരവും ഒക്ടോബറിൽ പ്രസംഗ മത്സരവും സാഹിത്യപരമായ മത്സരങ്ങളും സംഘടിപ്പിക്കും. ഓണം ചതയാഘോഷവും നവരാത്രി ആഘോഷവും പവിഴസ്മൃതി ആഘോഷത്തിന്റെ ഭാഗമാക്കി കൂടുതൽ വിപുലമായി നടത്തപ്പെടും. വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളെയും ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ തുടക്കം മുതൽ സജീവമായി പ്രവർത്തിക്കുന്ന മുതിർന്ന അംഗങ്ങളെയും ആദരിക്കും.
ഗൾഫ് മേഖലയിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് പ്രമുഖരെ ഉൾപ്പെടുത്തി വിപുലമായ ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കും. ഡിസംബറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അതിഥികളായി എത്തുമെന്നും അതോടൊപ്പം പ്രശസ്ത കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സ്റ്റേജ് ഷോയും അരങ്ങേറും. ഓഗസ്റ്റ് മാസം 2 മുതൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന 7A side ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമിന് $1,000 $1 $500 $2 സെമി ഫൈനൽ എത്തുന്ന ടീമുകൾക്ക് $100 വീതം പ്രോത്സാഹന സമ്മാനവും നൽകും. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം അവരുടെ അംഗങ്ങൾക്ക് ബഹ്റിൻ കേരളീയ സമാജ നോർക്ക ഹെൽപ്പ് ഡെസ്ക് വഴി നോർക്ക തിരിച്ചറിയൽ കാർഡ് എടുപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിന് തുടക്കമിട്ടു. KPF പ്രസിഡന്റ് ഗോപാലൻ VC യിൽ നിന്നും BKS ജനറൽ സെക്രട്ടറി MP രഘു ആദ്യ അപേക്ഷ സ്വീകരിച്ചു. BKS ചാരിറ്റി നോർക്ക ജനറൽ കൺവീനർ KT സലീം, നോർക്ക ഹെൽപ്പ് ഡെസ്ക് കൺവീനർ രാജേഷ് ചേരാവള്ളി, ഹെൽപ്പ് ഡെസ്ക് അംഗങ്ങൾ, മറ്റു പ്രമുഖരും സംബന്ധിച്ചു. 2 മുമ്പ് ബഹ്റിനിൽ ജോലിക്കെത്തിയ തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം നിര്യാതനായി. തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടേരി സ്വദേശി അബ്ദുൾ കബീർ 42 ആണ് ഇന്നലെ മരിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്കുള്ള ഇന്നത്തെ വിനിമയ നിരക്ക്. News4PM വാർത്തകളും വിശേഷങ്ങളും ഫോട്ടോകളും അയക്കുന്നവർ 4PM News@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 3665839 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.